നമസ്കാരം. ഇന്നലെ വാഹനാപകടത്തിൽ അതിദാരുണമായി കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകൻ എസ് വി പ്രദീപിന്റെ ദുരൂഹ മരണത്തിൽ ശക്തമായ അന്വേഷണം വേണം എന്ന് തുടക്കം മുതൽ തന്നെ, അതായത് ഈ മരണവിവരം അറിഞ്ഞ ആ സമയം മുതൽ തന്നെ ഏറ്റവും ശക്തമായി ആവശ്യപ്പെട്ടത് സൈബർ ലോകമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തിന്റെ മരണ വിവരം അറിഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തത്വമയി ന്യൂസ് അതുമായി ബന്ധപ്പെട്ട കാർഡുകളും ബ്രേക്കിംഗ് ന്യൂസുകളും നൽകി. അതിനും എത്രയോ ഏതാണ്ട് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് മുഖ്യധാര ദൃശ്യമാധ്യമങ്ങൾ ഒരു സ്ക്രോൾ ന്യൂസ് എങ്കിലും അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് ന്യൂസ് എങ്കിലും നൽകാൻ തയ്യാറായത് എന്നുള്ളതാണ് വാസ്തവം. ഇന്നത്തെ പത്രങ്ങളിലും ഒക്കെ തന്നെ ഒന്നോ രണ്ടോ കോളം ന്യൂസിലാണ് ഇത് ഒതുക്കിയിരിക്കുന്നത്. പക്ഷേ സൈബർ ലോകം എസ് വി പ്രദീപിന്റെ മരണത്തിൽ ശക്തമായ അന്വേഷണം വേണം എന്ന് ഇന്നലെ മുതൽ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ചുള്ള വ്യക്തമായ സ്റ്റോറികളും വാർത്തകളും ഒക്കെ തന്നെ, അതായത് സൈബർ ലോകത്തിന്റെ മുറവിളിയാണ് സൈബർ ലോകം. ഈ ഒരു അവസ്ഥ, ഈ അവസ്ഥയിൽ ശക്തമായ പ്രതികരണമാണ് നടത്തിയത്, കൃത്യമായ പ്രതികരണമാണ് നടത്തിയത്. വളരെ കാര്യമായി തന്നെ സൈബർ ലോകം ഈ വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു. മാധ്യമപ്രവർത്തകൻ, അതുപോലെ തന്നെ സത്യം വിളിച്ചു പറയാൻ മടിയില്ലാത്ത വ്യക്തി, എന്തിനേയും ഏതിനേയും ധീരമായി നേരിടുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ശ്രീ എസ് വി പ്രദീപ് ധീരനായ ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തിന് നിരവധി അനവധി ശത്രുക്കളുണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ പറയുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഫോൺ പലപ്പോഴായി ഹാക്ക് ചെയ്തിരുന്നതായും അദ്ദേഹം കുടുംബാംഗങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പറഞ്ഞു. മാത്രമല്ല ഫോണിൽ കൂടി നിരവധി അനവധി തവണ അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടായിരുന്നു. എന്നാലും ഈ ഭീഷണിയൊക്കെ തന്നെ തൃണവത്ഗണിച്ചുകൊണ്ട് സത്യം വിളിച്ചു പറയാനും അറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായി തെളിവോടുകൂടി അവതരിപ്പിക്കാനും ശ്രീ പ്രദീപ് ധൈര്യം കാണിച്ചിരുന്നു. ഈ മാധ്യമപ്രവർത്തകനെ എന്തിനാണ് ഇല്ലാതാക്കിയത്, ആരാണ് ഇല്ലാതാക്കിയത്, ഈ ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട്, പ്രത്യേകമായി അന്വേഷണം നടക്കുന്നുണ്ട്, മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ വിഷയത്തിൽ കാര്യമായി ഇടപെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ പോലും ഇതിന്റെ സത്യം പുറത്തുകൊണ്ടുവരേണ്ടി, ആരാണ്, എന്താണ്, എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യം പൊതുജനത്തിനും മാധ്യമ സമൂഹത്തിനും കേരളത്തിനും അറിയേണ്ടി. ഈ ചോദ്യമാണ് ഉയരുന്നത്. തീർച്ചയായും ഇതിന് മറുപടി പറയാൻ ഇവിടുത്തെ സർക്കാരും ഇവിടുത്തെ അധികാര സംവിധാനങ്ങളും ഒക്കെ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. സംഭവത്തിൽ ദുരൂഹത ആവശ്യപ്പെട്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും തന്നെയാണ് ആദ്യം രംഗത്തെത്തിയത്. സൈബർ ഇടങ്ങളിലൂടെ അത് കൃത്യമായി തന്നെ അത് ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. അന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചതായിട്ടാണ് റിപ്പോർട്ട്. തിരുവനന്തപുരത്തെ ഭാരത് ലൈവ് എന്ന ഓൺലൈൻ ഓഫീസിൽ നിന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവെ തിരുവനന്തപുരം നഗരപ്രദേശത്ത് കാരക്ക മണ്ഡപം ട്രാഫിക് സിഗ്നലിന് സമീപം അതേ ദിശയിൽ വന്ന വാഹനം സ്കൂട്ടറിന്റെ പുറകിൽ ഇടിക്കുകയായിരുന്നു. അതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടിച്ച വണ്ടി നിർത്താതെ പോവുകയാണ് എന്നുള്ള കാര്യവും CCTV ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അതുപോലെ ഗുരുതരമായി പരിക്കേറ്റ പ്രദീപിനെ അരമണിക്കൂറിന് ശേഷമാണ്, ആംബുലൻസ് എത്തിയതിനു ശേഷമാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. അതുപോലെ തന്നെ അതിനുശേഷം അവിടെ കഴുകി വൃത്തിയാക്കുകയും ചെയ്തു. അതുപോലെ ജയ്ഹിന്ദ്, മീഡിയാവൺ, News18, കൈരളി തുടങ്ങി നിരവധി മാധ്യമങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ് പ്രദീപ്. പലപ്പോഴും മാനേജ്മെന്റുമായി, അദ്ദേഹത്തിന്റെ നിലപാടുകളുമായി മാനേജ്മെന്റുകൾക്ക് പൊരുത്തപ്പെടാൻ സാധിക്കാതെ അദ്ദേഹം മാനേജ്മെന്റുകളുമായി നിരന്തരം തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു. സത്യം കൃത്യമായി വിളിച്ചു പറയാൻ പലപ്പോഴും ചില മാനേജ്മെന്റുകൾക്ക് അവരുടെ രാഷ്ട്രീയമുണ്ടാകും, അതനുസരിച്ചുള്ള സത്യം മാത്രമേ വിളിച്ചു പറയാവൂ എന്നൊക്കെ അവർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് നിരന്തരം അവരുമായി കലഹിച്ചിരുന്ന വ്യക്തി കൂടിയായിരുന്നു ശ്രീ എസ് വി പ്രദീപ്. ശരിക്കും ഓൺലൈൻ മാധ്യമങ്ങൾ, ഓൺലൈൻ മീഡിയ, സൈബർ ലോകമാണ് ഈ വിഷയം അത്ര കാര്യമായി തന്നെ ഏറ്റെടുത്ത് ഇപ്പോൾ ലോകം മുഴുവൻ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങൾ പലതും ഇതിനെ വളരെ ചെറിയ ഒരു വാർത്തയായി, ഇന്നലെ ദൃശ്യമാധ്യമങ്ങൾ ഉൾപ്പെടെ വളരെ ചെറിയ ഒരു വാർത്തയായി മാത്രം കണ്ടപ്പോൾ കൃത്യമായ അവലോകനങ്ങളും കൃത്യമായ വിലയിരുത്തലുകളും കൃത്യമായ അന്വേഷണങ്ങളും സഹിതം ഓൺലൈൻ മാധ്യമങ്ങളാണ് ഈ എസ് വി പ്രദീപിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹത നീക്കണം എന്നാവശ്യപ്പെട്ട് ശക്തമായി രംഗത്ത് വന്നത്. ഇപ്പോഴും അത് തുടരുകയാണ്. ഇത് മാധ്യമപ്രവർത്തകർക്ക് ധൈര്യമായി വഴിയിലൂടെ സഞ്ചരിക്കാൻ സാധിക്കണം. മാധ്യമപ്രവർത്തകർക്ക് സത്യം വിളിച്ചു പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അവർക്കത് ഭയം കൂടാതെ ചെയ്യാൻ സാധിക്കണം. അവർക്ക് അവനവന്റെ ജോലി, എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ അവനവന്റെ ജോലിയാണ് മാധ്യമപ്രവർത്തകർ ചെയ്യുന്നത്. ഭയം കൂടാതെ, പേടി കൂടാതെ, ധൈര്യത്തോടെ അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കണം. ആ ഒരവസ്ഥയാണ് കേരളത്തിൽ സംജാതമാക്കേണ്ടത്. രാഷ്ട്രീയമായോ അല്ലെങ്കിൽ സാമൂഹ്യമായോ ഉള്ള നിലപാടുകളൊക്കെ വ്യത്യസ്തമായിരിക്കും. പക്ഷേ മാധ്യമപ്രവർത്തകരും അവരും ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്. അവർക്കും കുടുംബങ്ങളുണ്ട്, അവരെയും ആശ്രയിച്ചു കഴിയുന്ന കുടുംബങ്ങളുണ്ട്. അവരുടെ, മാധ്യമപ്രവർത്തകരുടെ ജീവനും സ്വത്തിനും
സംരക്ഷണം കൊടുക്കേണ്ട ചുമതല ഇവിടുത്തെ സർക്കാരുകൾക്കുണ്ട്, പോലീസിനുണ്ട്, പൊതുജനങ്ങൾക്കുണ്ട്. അതൊന്ന് മനസ്സിലാക്കുക. സൈബർ ഇടങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ പ്രദീപിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രദീപിന്റെ കൊലപാതകം തന്നെ എന്ന നിലപാടിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. സുരാജ് മസ്ദ എന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു ലോറിയാണ് പ്രദീപിനെ തട്ടിയിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ കയറ്റിയിറക്കി മുമ്പോട്ട് പോയത്. മാത്രമല്ല, അത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, മനഃപൂർവ്വം തട്ടിയിട്ട് മുമ്പോട്ട് പോകുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന്റെ സ്കൂട്ടറിന്, ഹോണ്ട ആക്ടിവ സ്കൂട്ടറിന്റെ ഒരു സൈഡിൽ മാത്രമേ പരിക്കുള്ളൂ. അതായത് മനഃപൂർവ്വം തട്ടിയിടുമ്പോൾ സ്വാഭാവികമായും സ്കൂട്ടർ ഓടിക്കുന്ന വ്യക്തി വണ്ടിക്ക് മുന്നിലേക്കാണ് വരുന്നത്. അത് മനഃപൂർവ്വം കണ്ടുകൊണ്ട് ഒരു പ്രത്യേക ആംഗിളിൽ കൂടി തട്ടി മറിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് ഉണ്ടായത് എന്നൊക്കെ സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ശക്തമായ അന്വേഷണമാണ് വേണ്ടത്. സൈബർ ലോകവും ഓൺലൈൻ മാധ്യമങ്ങളും തത്വ ന്യൂസ് ഉൾപ്പെടെയുള്ള മുഖ്യധാര ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ അതിശക്തമായി തന്നെ ഈ ഒരു വിഷയം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. തീർച്ചയായും അന്വേഷണം വേണം. തീർച്ചയായും ഇതിന്റെ നിജസ്ഥിതി, സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. ഇനിയും ഒരു മാധ്യമ പ്രവർത്തകന് ഇത്തരത്തിൽ ഒരു ദുരവസ്ഥ ഉണ്ടാകാൻ അനുവദിക്കില്ല, സമ്മതിക്കില്ല. അതിന് എത്ര ഏതറ്റം വരെയും പോകാൻ ഇവിടുത്തെ ഓൺലൈൻ മാധ്യമ ലോകവും ഇവിടുത്തെ പൊതുജനങ്ങളും സൈബർ ലോകവും മുമ്പോട്ട് തന്നെ വരണം എന്നാണ് പറയാനുള്ളത്. വെബ് ഡെസ്ക്, പത്തുമണി ന്യൂസ്.